കോവിഡ് 19 മഹാമാരിക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിൽ വൻ വിജയം കണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് കൊറോണ വൈറസിനെതിരെയുള്ള പോരാട്ടം ഇത്രയും വൻ വിജയത്തിലോട്ട് എത്തിയതെന്നും അദ്ദേഹം പരിപാടിയിൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ മഹത്തായ ത്യാഗത്തിന് രാജ്യത്തെ 130 കോടി ജനങ്ങളെ നമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ഒരു പങ്ക് അദ്ദേഹം ഈ പ്രസംഗത്തിനിടെ എടുത്തു പറയുകയുണ്ടായി ഓരോ സംസ്ഥാനവും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കാര്യം കൊറോണയുടെ സമൂഹ വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അതായത് പ്രത്യേകിച്ചും ഈ കൊറോണ പ്രതിരോധത്തിൽ കൊറോണ പോരാട്ടത്തിൻ്റെ ഈ പ്രതിരോധ വേളയിൽ ഓരോ സംസ്ഥാന സർക്കാരും അഭിനന്ദനം അർഹിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം അത് എടുത്തു പറയുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ജനങ്ങളെ ദരിദ്രരായ ഭാരതത്തിലെ ജനങ്ങളെ പരമാവധി സഹായിക്കുന്നതിൽ സർക്കാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു ഈയൊരു പ്രത്യേക അവസരത്തിൽ നമുക്കറിയാം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആദ്യത്തെ ഒരു ഘട്ടത്തിൽ 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും മെയ് 3 വരെയുള്ള ആ ലോക്ക്ഡൗൺ തുടരുകയാണ് ഈ അവസരത്തിൽ രാജ്യം വല്ലാത്തൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണെന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ജനങ്ങൾ അതിനോട് വളരെ സഹകരിക്കുന്ന ഒരു സമീപനമാണ് കാണാനായത് ഈ ഒരു ലോക്ക്ഡൗണിനെ ഇത്രയും വലിയ വിജയകരമാക്കിയത് ജനങ്ങൾ തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളിലുമുള്ള സമീപനത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പറഞ്ഞു പ്രത്യേകിച്ചും അടിയന്തര സാഹചര്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് ജനങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ കനത്ത കർഫ്യൂ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനോട് സഹകരിച്ചുവെന്നും പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ എടുത്തു പറയുകയുണ്ടായി മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും കാത്തിരുന്നത് ലോക്ക്ഡൗൺ നീട്ടുമോ എന്നുള്ള കാര്യം പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരുന്നു പക്ഷേ നാളെ അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്താനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിശദമായ ഒന്നും തന്നെ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സൂചിപ്പിച്ചില്ല അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെയും ഈ കഴിഞ്ഞുപോയ ലോക്ക്ഡൗൺ കാലയളവിലെ ജനങ്ങളുടെ സഹകരണത്തെക്കുറിച്ചായിരുന്നു ജനങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രതിരോധ ഘട്ടത്തിൽ കൊറോണ വൈറസിനെ പരാജയപ്പെടുത്താൻ ഒറ്റക്കെട്ടായി നിന്നതെന്ന് അദ്ദേഹം വീണ്ടും എടുത്ത് പറയുകയുണ്ടായി അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയതിനെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞു ഇത് നടപ്പാക്കാനായത് വലിയൊരു നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു പല രാജ്യങ്ങളെയും അവശ്യ മരുന്നുകൾ നൽകി ഇന്ത്യക്ക് സഹായിക്കാനായി എന്നും അദ്ദേഹം ഈ അവസരത്തിൽ പറയുകയുണ്ടായി മറ്റൊരു പ്രധാന കാര്യം കൊറോണ പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ പോലീസ് സേനയെ അദ്ദേഹം പ്രശംസിച്ചു കാര്യം നമുക്കറിയാം ഓരോ സംസ്ഥാനത്തും പഴുതടച്ചുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലെ കാര്യം തന്നെ അറിയാം പലയിടത്തും ഇപ്പോഴും ഡബിൾ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഒക്കെ തുടരുകയാണ് അവിടെയൊക്കെ തന്നെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മുടെ പോലീസ് സേന ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അഭിനന്ദിച്ചു ഇനി വരുന്ന നാളുകളിൽ കൂടി 3-ാം തീയതി വരെയുള്ള ലോക്ക്ഡൗണിലും തുടർന്നുള്ള സഹകരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പൂരെ ദേശ് മേ ഗലി മൊഹല്ലോ മേ ജഗഹ് ജഗഹ് പർ ആജ് ലോഗ് एक दूसरे की सहायता के लिए आगे आए हैं गरीबों के लिए खाने से लेकर राशन की व्यवस्था हो लॉकडाउन का पालन हो अस्पतालों की व्यवस्था हो मेडिकल इक्विपमेंट का देश में ही निर्माण हो आज पूरा देश एक लक्ष्य एक दिशा साथ साथ चल रहा है ताली थाली दिया मोमबत्ती इन सारी चीजों ने जो भावनाओं को जन्म दिया जिस जज्बे से देशवासियों ने कुछ न कुछ करने की ठान ली डॉक्टर हो सफाई कर्मी हो अन्य सेवा करने वाले लोग हो इतना ही नहीं हमारी पुलिस व्यवस्था को लेकर भी आम लोगों के सोच में काफी बदलाव हुआ है पहले पुलिस के विषय में सोचते ही नकारात्मकता के सिवाय हमें कुछ नजर नहीं आता था हमारे पुलिसकर्मी आज गरीबों जरूरतमंदों को खाना पहुंचा रहे हैं दवा पहुंचा रहे हैं जिस तरह से हर मदद के लिए पुलिस सामने आ रही है इससे
पुलिसिंग का मानवीय और संवेदनशील पक्ष हमारे सामने उभर करके आया है। മറ്റൊരു പ്രധാന കാര്യം, രാജ്യത്തെ വൈദ്യോപകരണങ്ങളുടെ വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പരിപാടിയിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർഷകർ വലിയ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഇത്രയും നാളുകൾ പിന്നിട്ടിട്ടും രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഭക്ഷ്യക്ഷാമവും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകർ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരെയും പോലീസ് സേനയെ അഭിനന്ദിച്ചതുപോലെ തന്നെ രാജ്യത്തെ കർഷകരും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് പാത്രീഭൂതരായി. ഹമാരെ കിസാൻ ഭായ് ബഹനോക്കോ ഹി ദേഖിയെ, ഏക് തരഫ് വോ ഇസ് മഹാമാരി കെ ബീച്ച് അപ്നെ ഖേതോ മേ ദിൻ രാത് മെഹനത് കർ രഹേ ഹൈ, और इस बात की भी चिंता कर रहे हैं कि देश में कोई भी भूखा न सोए, हर कोई अपने सामर्थ्य के हिसाब से इस लड़ाई को लड़ रहा है। മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതശൈലിയിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം മുഖാവരണം നമ്മുടെ ജീവിതശൈലിയുടെ തന്നെ ഭാഗമാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ തുപ്പുന്ന ഒരു പ്രവണത ഇനിയെങ്കിലും നമ്മൾ കുറയ്ക്കണം, അത് ഇനി അരുത് എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ തുപ്പാതിരിക്കാനുള്ള ഒരു ബോധം അനിവാര്യമാണ്, ഓരോ ജനങ്ങളിലും അനിവാര്യമാണെന്നും അദ്ദേഹം മൻ കി ബാത് പരിപാടിയിൽ സൂചിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് പ്രതിരോധത്തിനായി ഒരു പുതിയ വെബ്സൈറ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. covidwarriors.gov.in എന്ന പേരിലാണ് പുതിയ വെബ്സൈറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാര്യവും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. എന്തായാലും വരുന്ന നാളുകൾ, വരുന്ന 4-5 ദിവസം കൂടി നീളുന്ന ആ ലോക്ക്ഡൗൺ കാലയളവിലും ജനങ്ങളുടെ സഹകരണം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ പോയെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചത്. എന്തായാലും എല്ലാവരും കരുതിയിരുന്നത് പോലെ ലോക്ക്ഡൌൺ നീട്ടുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒന്നും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത് പരിപാടിയിൽ ഒന്നും തന്നെ പറഞ്ഞില്ല. അതിൻ്റെ കാരണം, നാളെ വീണ്ടും പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമാവും വിശദമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ആ തീരുമാനത്തിനായുള്ള ഒരു ആ വാക്കുകൾക്കായി പ്രധാനമന്ത്രിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.